നമസ്കാരം. കളമശ്ശേരി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൊടകര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ ഡൊമിനിക് മാർട്ടിൻ എന്ന വ്യക്തി യഹോവ സാക്ഷികളിൽ അംഗമല്ലെന്ന് യഹോവ സാക്ഷി വിശ്വാസി കൂട്ടായ്മയുടെ അംഗവും പ്രാർത്ഥനാ യോഗത്തിന്റെ സംഘാടകനും PRO ശ്രീകുമാർ. പ്രാദേശിക സഭകളിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയൊരു വ്യക്തി അംഗമല്ല എന്ന വിവരമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പ്രതികരിച്ചു. പോലീസിൽ നിന്നാണ് ഇങ്ങനെയൊരു വ്യക്തിയുടെ പേര് കേൾക്കുന്നതെന്ന് PRO പറഞ്ഞു. തമ്മനം സ്വദേശി എന്നാണ് ഇയാൾ അവകാശപ്പെട്ടത്. അവിടെയുള്ള പ്രാദേശികമായ സഭാംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ അവിടുത്തെ സഭയിൽ അങ്ങനെ ഒരാളില്ല എന്നാണ് അവർ പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇയാൾ ബൈബിൾ പഠിച്ചിരുന്നുവെന്നും ഏതാനും മീറ്റിംഗുകളിൽ പങ്കെടുത്തിരുന്നുവെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി ഇതിലൊന്നും പങ്കെടുക്കാറില്ലായിരുന്നുവെന്നും അവരിൽ നിന്ന് അറിയാൻ സാധിച്ചുവെന്നും ശ്രീകുമാർ വ്യക്തമാക്കുന്നു. അതിനാൽ ഇയാൾ യഹോവ സാക്ഷികളുടെ സജീവ പ്രവർത്തകനായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല എന്നും PRO പറഞ്ഞു. ഇന്ന് ഉച്ചയോടെയാണ് കൊച്ചി സ്വദേശിയായ ഡൊമിനിക് മാർട്ടിൻ കളമശ്ശേരിയിൽ സ്ഫോടനം നടത്തിയത് താനാണെന്ന് അവകാശപ്പെട്ട് തൃശൂർ കൊടകര പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയത്. ഇതിനു മുൻപായി സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഇയാൾ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഒരു വീഡിയോയും പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ പേരിൽ ഉള്ളയാൾ തങ്ങളുടെ കൂട്ടായ്മയിൽ അംഗമല്ല എന്നായിരുന്നു യഹോവ സാക്ഷികളുടെ PRO പ്രതികരിച്ചത്. ഡൊമിനിക് എന്നയാളാണ് കീഴടങ്ങിയതെന്നും അയാൾ തമ്മനം സ്വദേശിയാണെന്നും പറയുന്നു. തമ്മനത്തെ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോട് സംസാരിച്ചപ്പോൾ അങ്ങനെയൊരു വ്യക്തി അംഗമല്ല എന്ന വിവരമാണ് കിട്ടിയത്. തമ്മനം പാലാരിവട്ടം വൈറ്റില ഭാഗത്ത് യഹോവ സാക്ഷികളിൽ ഇങ്ങനെയൊരാൾ അംഗമല്ല. ഒരുപക്ഷെ അയാൾ വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ പഠിച്ചിരുന്ന വ്യക്തിയായിരിക്കാം. 4 വർഷം മുൻപ് ഇങ്ങനെ പേരുള്ള അയാൾ ബൈബിൾ പഠിക്കാൻ വന്നിരുന്നതായി പ്രാദേശിക സഭയിൽ നിന്ന് വിവരമുണ്ട്. ചില യോഗങ്ങൾക്കും അയാൾ വന്നിരുന്നു. പിന്നീട് അയാൾ പഠനം നിർത്തി. എന്നാൽ ഇയാൾ തന്നെയാണോ കീഴടങ്ങിയ വ്യക്തിയെന്ന് ഉറപ്പില്ല എന്നായിരുന്നു ശ്രീകുമാറിന്റെ വാദം. അതേസമയം കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കീഴടങ്ങിയ ഡൊമിനിക് മാർട്ടിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. സ്ഫോടനം നടത്തിയത് താനാണെന്ന് പറയുന്ന വീഡിയോ പ്രത്യക്ഷപ്പെട്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇയാളുടെ പേരിലുള്ള അക്കൗണ്ട് അപ്രത്യക്ഷമായത്. കീഴടങ്ങുന്നതിന് തൊട്ടുമുൻപ് ഫേസ്ബുക്കിലിട്ട വീഡിയോയിലാണ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തതായി ഡൊമിനിക് മാർട്ടിൻ പറഞ്ഞത്. സ്ഫോടനം നടത്തിയത് യഹോവ സാക്ഷികളോടുള്ള എതിർപ്പ് മൂലമാണെന്നും താൻ 16 വർഷമായി യഹോവ സാക്ഷികളിൽ അംഗമാണെന്നും ഡൊമിനിക് അവകാശപ്പെട്ടിരുന്നു. യഹോവ സാക്ഷികൾ രാജ്യദ്രോഹ സംഘടനയാണെന്ന് 6 വർഷം മുൻപ് തിരിച്ചറിഞ്ഞതായും മറ്റുള്ളവരെല്ലാം നശിച്ചു പോകണമെന്നാണ് അവരുടെ ആഗ്രഹമെന്നും തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ തന്നെപ്പോലുള്ള സാധാരണക്കാർ പ്രതികരിക്കുമെന്നും ഡൊമിനിക് വീഡിയോയിൽ പറഞ്ഞിരുന്നു. സ്ഫോടനം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് തൃശൂർ കൊടകര പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ കീഴടങ്ങിയത്. ഇന്ന് രാവിലെ 9:30 കളമശ്ശേരി കൺവെൻഷൻ സെന്ററിൽ ഉഗ്രസ്ഫോടനമുണ്ടായത്. ഒരു സ്ത്രീ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനത്തെ തുടർന്ന് പൊള്ളലേറ്റ് ആണ് ലിബിന എന്ന സ്ത്രീ മരിച്ചത്.